കനത്ത മഴയെ തുടർന്ന് കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ നാല് വീടുകൾ ഭാഗികമായി തകർന്നു. പത്തനാപുരം, പുനലൂർ എന്നിവിടങ്ങളിലാണ് വീടുകൾ തകർന്നത്. മഴ തുടർന്നാൽ ജില്ലയിൽ കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കും. പുനലൂരിൽ നേരത്തെ തുറന്ന ക്യാമ്പിൽ 19 പേർ കഴിയുന്നുണ്ട്. കുളത്തുപുഴ, ആര്യങ്കാവ് എന്നിവിടങ്ങളിൽ കൃഷിനാശവും ഉണ്ടായി. ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ കഴിഞ്ഞ 3 ദിവസമായി മഴ തുടരുകയാണ്. അമ്പനാട്ട് വനമേഖലയിൽ ഉരുൾപൊട്ടലുണ്ടായി. കനത്ത മഴയിൽ പത്തനാപുരത്ത് 3 വീടുകളും പുനലൂരിൽ 1 വീടും ഭാഗികമായി തകർന്നു. അമീർഹംസ, സലീന ബീവി, കോശി അബ്ദുൾ റഹീം എന്നിവരുടെ വീടുകളാണ് തകർന്നത്. 1.5 ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടായതായി റവന്യൂ വകുപ്പ് അറിയിച്ചു. അമ്പനാട്ട് വീട്ടിന് മുന്നിലുണ്ടായിരുന്ന ബൈക്ക് മഴവെള്ളപ്പാച്ചിലിൽ ഒഴുകിപ്പോയത് നാട്ടുകാർ വീണ്ടെടുത്തു. പുനലൂരിൽ നേരത്തെ തുറന്ന ദുരിതാശ്വാസ ക്യാമ്പിൽ 4 കുടുംബങ്ങളിലെ 19 പേർ കഴിയുന്നു. ശക്തമായ മഴ തുടരുന്ന ആര്യങ്കാവ്, അച്ചൻകോവിൽ, കുളത്തൂപ്പുഴ മേഖലകളിലെ സ്കൂളുകൾക്ക് ജില്ലാ കളക്ടർ നാളെയും മറ്റന്നാളും അവധി പ്രഖ്യാപിച്ചു. മണ്ണിടിച്ചിൽ മൂലവും മരങ്ങൾ വീണും വിവിധ പ്രദേശങ്ങളിൽ റോഡ് ഗതാഗതം തടസ്സപ്പെട്ടതിനാലാണ് അവധി പ്രഖ്യാപിച്ചത്. 22 ഹെക്ടറിൽ കൃഷിനാശമുണ്ടായി. തെന്മല ഡാമിന്റെ ഷട്ടറുകൾ 80 സെന്റിമീറ്റർ വീതം ഉയർത്തി. കല്ലടയാറ്റിന് തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും നിയന്ത്രണം ഏർപ്പെടുത്തി. ന്യൂസ് 18, കൊല്ലം.